വിധിയിൽ ഏറെ ആശ്വാസമെന്ന് ദില്ലിയിൽ കൊല്ലപ്പെട്ട മലയാളി മാധ്യമ പ്രവർത്തക സൗമ്യ വിശ്വനാഥന്റെ അമ്മ മാധവി. സൗമ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നായിരുന്നു കോടതിയുടെ ശിക്ഷാവിധി. തങ്ങൾ അനുഭവിച്ച വേദന പ്രതികളും അനുഭവിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്നും അമ്മ പ്രതികരിച്ചു. മകളെ തിരികെ കിട്ടിയില്ലെന്നും അവർ വേദനയോടെ കൂട്ടിച്ചേർത്തു. 15 വർഷത്തിന് ശേഷമാണ് സൗമ്യയുടെ കൊലപാതകത്തിൽ നീതിയെത്തുന്നത്. 5 പ്രതികളിൽ 4 പേർക്ക് ജീവപര്യന്തവും ഒരാൾക്ക് 3 വർഷം തടവും 7 ലക്ഷം പിഴയും വിധിച്ചു. ദില്ലി സാകേത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി രവീന്ദ്രകുമാർ പാണ്ഡെയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. പ്രതികളായ രവി കപൂർ, അമിത് ശുക്ല, ബൽജിത് സിംഗ്, അജയ് കുമാർ എന്നീ 4 പ്രതികളെയാണ് ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തത്തിന് പുറമെ 4 പ്രതികൾക്ക് 1,75,000 രൂപ പിഴയും വിധിച്ചു. 5 പ്രതിയായ അജയ് സേത്തിയെയാണ് 3 വർഷം തടവിന് ശിക്ഷിച്ചത്. കേസിൽ ഇരു കക്ഷികളുടെയും വാദം നേരത്തെ പൂർത്തിയായിരുന്നു. ഇന്ന് വൈകിട്ട് 3:30 ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. വിധി കേൾക്കാൻ സൗമ്യയുടെ മാതാവും മറ്റു കുടുംബാംഗങ്ങളും കോടതിയിലെത്തിയിരുന്നു. സൗമ്യയുടെ മാതാപിതാക്കൾ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നീതിയെത്തുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നതിനാൽ സൗമ്യയുടെ പിതാവ് കോടതിയിൽ എത്തിയിരുന്നില്ല. പരമാവധി വധശിക്ഷയോ അതല്ലെങ്കിൽ ജീവപര്യന്തം തടവോ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ആദ്യ 4 പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. 15 വർഷം ഒരു ചെറിയ സമയമല്ലെന്നും ജീവപര്യന്തം ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹമെന്നുമാണ് സൗമ്യയുടെ മാതാപിതാക്കൾ നേരത്തെ പ്രതികരിച്ചത്. വധശിക്ഷയ്ക്ക് ഞങ്ങൾ എതിരാണ്, അത് എളുപ്പത്തിലുള്ള രക്ഷപ്പെടലാകും അവർക്ക്. ഞങ്ങൾ അനുഭവിച്ചത് അവരും അറിയണമെന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം. ദില്ലിയിൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ഹെഡ്ലൈൻ ടുഡേ ചാനലിൽ മാധ്യമ പ്രവർത്തകയായിരുന്നു സൗമ്യ വിശ്വനാഥൻ. 2008 സെപ്റ്റംബർ 30 ഹെഡ്ലൈൻസ് ടുഡേയിലെ രാത്രി ഷിഫ്റ്റ് ജോലി കഴിഞ്ഞ് പതിവ് പോലെ കാറിൽ വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സൗമ്യ. നെൽസൺ മണ്ടേല റോഡിലെത്തിയപ്പോൾ മോഷ്ടാക്കൾ തടഞ്ഞു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു. പിന്നീട് സൗത്ത് ഡൽഹിയിലെ വസന്ത് കുഞ്ചിന് സമീപം കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ അപകട മരണമാണ് എന്ന സംശയം ഉയർന്നു. വിദഗ്ധ പരിശോധനയ്ക്കൊടുവിൽ തലയ്ക്ക് വെടിയേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തി. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഒരു മെറൂൺ കാർ സൗമ്യയുടെ കാറിനെ പിന്തുടരുന്നതായി കണ്ടെത്തി. പിന്നീട് കേസിൽ തുമ്പുണ്ടായില്ല. അതിനുശേഷം 2009 മാർച്ച് 20 കോൾസെന്റർ എക്സിക്യൂട്ടീവ് ജിഗിഷ ഘോഷ് കൊല്ലപ്പെട്ടു. ഈ കേസിലും അതേ മെറൂൺ കാറിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുന്നു. ഈ കേസിലെ അന്വേഷണമാണ് പ്രതിയിലേക്കെത്താൻ സഹായിച്ചത്. മോഷണ ശ്രമത്തിനിടെ സൗമ്യയെ പ്രതികൾ വെടിവെക്കുകയായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി.